ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. തന്നാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ട കാൾ തന്നെ ഞാൻ പറ്റിച്ച പണിയുണ്ട്. എടുത്തോളം ചായ തിളക്കുന്നിട്ട് ഇങ്ങനെ കാത്തിരി നിന്നിട്ടുണ്ടായി. ജസ്റ്റ് ഒന്ന് ക്ലാസ് കവുമ്പോൾ നമുക്ക് തിളച്ചിട്ട് മറിഞ്ഞിട്ട് ഗ്യാസെല്ലാം ചക്കര കഴിഞ്ഞായിട്ട് കച്ചറായിട്ടായി. രാവിലെ തന്നെ നമ്മളെ ചൊടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്ത് പറഞ്ഞിട്ട് ചൊടിച്ചിട്ട് കാര്യമില്ല. എൻ്റെ തന്നെ ആയതല്ലേ, പുള്ളറാൻ പറ്റും. മറിച്ചിനങ്ങ് പുള്ളറ വിട്ടിട്ടിറങ്ങിയത് നമ്മളെ തന്നെ ആയല്ലേട്ട്. ഞാൻ അതിനപ്പൻ തുറത്തിരെടുത്തറിഞ്ഞ എല്ലാ കഥാടത്തേക്ക് എന്നെ ഉണങ്ങി പിടിച്ചിട്ട് പിന്നെ നമുക്ക് തന്നെ പണിയിട്ട് വന്നിട്ട് അതിനെല്ലാം ക്ലീനാക്കിയിട്ടായിട്ട് നമുക്ക് പിന്നെ രാവിലെ തന്നെ ചായ, നല്ല ചൂട് ചായ കുടിക്കുന്നുണ്ട്. ഇന്ന് നല്ല വിറ്റുണ്ടാവേ. അതപ്പോൾ നമുക്കിങ്ങനെ കണ്ടുകൊണ്ട് പറയാവോ എന്ത് സംഭവമെന്ന്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പിള്ളേർ ഓരോരിക്കും പിള്ളമാറ് രാവിലെ എണീക്കും വെറും ചായ കുടിക്കാൻ. എല്ലാങ്ങും ഞാൻ തന്നെ കുടിക്കല്ല, ഞാൻ ഒരു വെറും ചായ കുടിക്കാൻ എണീക്കുന്നില്ല, ഒരൊറ്റ എണീക്കലുണ്ട്. അപ്പോൾ ഞാൻ ചൂട് ചായ എല്ലാം കുടിച്ചിട്ട് നോക്കിയാൽ ആ തിളച്ചിട്ട് പോയാലും ചായ നേരെ പകുതിയായി. അത് ഞാൻ പാൽ, ചായ, മറ്റേ മീനിൻ്റെ കറിയെല്ലാം ഇല്ലേ, അതെല്ലാം തന്നെയല്ലേ. കാത്തിട്ട് നിന്നെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. ഒന്നിങ്ങനെ കണ്ണ് തെറ്റുമ്പോൾ അന്നെല്ലാം തിളച്ചിട്ട് മറിയൽ. രാവിലെ തന്നെ പ്രാൻ തുടിച്ചു പോയി ഞങ്ങൾക്ക്. പിന്നെ എൻ്റെ തന്നെ വന്ന തെറ്റല്ലേ, ആരെ പറഞ്ഞിട്ട് വേണമില്ലാതെ ഞാൻ വീടിന് മുണ്ട തോർത്തിട്ടെടുത്ത്. അപ്പോൾ ഇന്ന് ഞമ്മക്കില്ലേ എന്നെ കുമ്പളയിൽ കുറച്ച് എന്തെല്ലാം ആവശ്യമുണ്ടായിന്. അപ്പോൾ ഇന്ന് തന്നെ പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നതും അങ്ങനെ രാവിലെ ഫുഡാക്കി അങ്ങ് ശരിയാവില്ല. ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അവർക്കും ആപ്പിൾക്ക് അങ്ങനെ എന്തോ അടുത്ത് എന്തോ വെക്കണ്ടേ, അങ്ങനെ എന്തോ ഇതുണ്ടായത്. അങ്ങനെ ഞാൻ വന്നതാണ് രാവിലെ തന്നെ പുറത്ത്. എന്നിട്ട് പിള്ളേരെ സ്കൂളിലേക്ക് യൂണിഫോമിൽ ഇട്ടിട്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല രാവിലെ. അങ്ങനെ നമ്മൾ നല്ല ചട്നിയും വടയും ഇഡ്ഡലി എല്ലാം എടുത്തിട്ട് പിന്നെ പിള്ളേരും ഞങ്ങൾ എല്ലാം വണ്ടിയിലെല്ലാം തിന്നതാന്ന് പറഞ്ഞാൽ ഞാൻ മതിയൊക്കെ അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഇങ്ങനെ നല്ല നാസ്റ്റാക്കൽ. പിന്നെ അങ്ങനെ അതായവർക്കെല്ലാം പിള്ളേർക്കെല്ലാം നല്ല വിചാരി പുറത്തുനിന്നല്ലേ കാലത്ത് തന്നെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോ സ്കൂളിലേക്ക്, അത് സ്കൂളിലേക്കും പോകാനുണ്ടായിന്. പിന്നെ അവിടെ കിച്ചണിൽ നിന്ന് ടൈം പോകുന്ന അറിയാലായിട്ട് ഞാൻ രാവിലെ തന്നെ കഴിഞ്ഞതാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് ഓരോ സ്കൂളിലേക്ക് ഇടും. അവർക്ക് പിന്നെ ഇന്ന് ടിഫിനൊന്നും കൊടുത്തിട്ടാണ്, ഫസ്റ്റ് ഡേ അല്ലേ. അപ്പോൾ LKG UKG പിള്ളേർമാർക്ക് ബുധനാഴ്ച. അപ്പോൾ ആ പിള്ളേറിയില്ല, മറ്റേ കുറച്ച് ഒന്നാം ക്ലാസ് മുതൽ ഉള്ളതാണ് ഇന്ന്. അപ്പോൾ വെൽക്കം സോങ്ങും അങ്ങനെയെല്ലാം ആയിട്ട് ഇവിടെ എന്തെല്ലാം കുറച്ചൊക്കെ കുറച്ച് പരിപാടിയെല്ലാം ഉണ്ട്. നമ്മൾ വരുമ്പോൾക്ക് അങ്ങനെ ടീച്ചേഴ്സെല്ലാം ഓരോരോ ക്ലാസ്സിലേക്കെല്ലാം പോകുന്നിട്ട് പിള്ളേമാരെല്ലാം വിട്ട്. അപ്പോൾ എന്നോട് ഏതോ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഉണ്ടായി. അങ്ങനെ കേക്ക് കട്ടിങ്ങും പ്രിൻസിപ്പൾ ബൈക്ക് ഇടുന്നതും അങ്ങനെയെല്ലാം ഉണ്ട്. അതെല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുത്തതാണ് കാണുമ്പോൾക്ക്. എന്നിട്ട് അങ്കം കിട്ടീന ചെറിയൊരു കഷ്ണം കേക്ക്. അങ്ങനെതാ പിള്ളേരെല്ലാം ലൈനായിട്ട് നിർത്തിന്. പിള്ളേരെല്ലാം ടീച്ചേഴ്സിനെ കണ്ടിട്ട് പേടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ. ഇവിടെ ഈയിടെ സ്കൂളിൽ മലയാളം കൊണ്ട് അനേകയില്ല പിള്ളേർക്ക്. അങ്ങനെതാ അങ്ങനെ ഒരു പിള്ളേർ മൂട് കാണുമ്പോൾ ബേജാറാന്ന് പേടിച്ചിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടൈയും ബെൽറ്റും പിള്ളേർ അന്ന് മേയിട്ടുണ്ടായിട്ടാ. അതിനെ മേങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻസിപ്പളിൻ്റെ അടുത്തല്ല വന്നിട്ട് അതിൻ്റെ ഉള്ള ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം കേക്ക് അങ്കും കിട്ടിയിരുന്നാ. അപ്പോൾ ഞങ്ങൾ ചൂട്ടിൽ ആ കുറേ ലേറ്റ് ആയിന്, 12:30 എന്തോ അതിന് മോളെ കൊണ്ട് തന്നെ വന്ന് വരുമ്പോഴേക്ക് ഞങ്ങളെ ഞാൻ മോളെ റൂമിൽ ഇത് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് വണ്ടി നിർത്തിയിട്ടുണ്ടായി. ഓളെ ക്ലാസ്സിൻ്റെ അടുത്ത് ഒക്കെ ഞങ്ങളെ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. രണ്ട് മൂന്ന് വട്ടം വണ്ടീൻ്റെ അടുത്ത് വന്ന് ഉമ്മ മേറ്റമ്പല നുമ്മ തലമ്പല നുമ്മ കാലമ്പല നെല്ലിട്ട് ഇത് ഇളക്കിയിട്ട് പോയറുണ്ടായിട്ട്. പിന്നെ ഉച്ചവരെ തന്നെ ക്ലാസ് ഞങ്ങൾ കൊണ്ട് തന്നെ വന്നറിയാം. എന്നിട്ട് ഞങ്ങൾ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയത് ഇതല്ലൊരു ഈ ജ്യൂസ് ഭയങ്കര വിറ്റുണ്ടറിഞ്ഞാൽ എല്ലാം ജ്യൂസ് ആക്കിയാക്കിയിട്ട് പത്തൊക്കെ എല്ലാം തീർന്നിനഞ്ഞ്. അപ്പോഴേക്ക് ഞാൻ എന്തൊക്കെ എല്ലാവരും മിക്സാക്കിയിട്ടാണ് ജ്യൂസ് ആക്കിയത്. ഇതിലേക്ക് ഞാൻ വത്തക്ക ഇട്ട് പിന്നെ ഒരു നേന്ത്രങ്ങായ ഉണ്ടായി. നേന്ത്രങ്ങായ ഇട്ട് രണ്ട് കദളിക്കായും ഉണ്ടായി അതുവിട്ട് പിന്നെ രണ്ട് ചെറിയ മാങ്ങ ഉണ്ടായി. മാങ്ങ ഇട്ട് കുറച്ച് പാൽ കൂട്ടിയതാണ്. ഇത്രയെല്ലാം ഒരു പാത്രം ജ്യൂസ് ആക്കിയിട്ടില്ലേ, നിറച്ചൊന്നും തൊട്ടിട്ടാ പാൽ ജസ്റ്റ് അതിൻ്റെ ഇടയിൽ മോള് ന്യൂട്ടലെടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് പാൽ കൂട്ടിയിട്ട് അടിച്ച് അടിച്ചിട്ടായിട്ട് അരപ്പയിൽ അരച്ചിട്ട് നല്ല പാങ്ങ ഐസിൻ്റെ ഒക്കെ ഇട്ടിട്ട് എന്ത് ടേസ്റ്റ് അറിയാം, നല്ല അടിപൊളി ജ്യൂസ്. വെള്ളം ജ്യൂസ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഉണ്ടാവും ഈ ചൂട് കാലത്ത് നല്ല പാങ്ങാന്ന് കുടിക്കാൻ. നിങ്ങൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കാവോ, ഒരേ ഐറ്റം തന്നെയാണോ എന്നിട്ടില്ലേ എല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഓർമ്മ വരുമ്പോൾ കൊടുത്ത ന്യൂട്രലാന്ന് യാ പഠിച്ചോനെ ന്യൂട്രല കൊടം നിന്നുണ്ട് എൻ്റെ മക്കൾ ഫ്രിഡ്ജിന് അടുക്കുന്നു തുറക്കുന്നു. ഫ്രിഡ്ജിക്ക് ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കൂടെ ഒരു കപ്പാട്ടിൽ വെച്ച് വെച്ചെങ്കിൽ എടുക്കുന്നു ഏടെ ഒളിപ്പിച്ചിട്ട് വെച്ചെങ്കിൽ ഇനി അവർ ഇവിടുന്നില്ല. പുള്ളമാർക്ക് ഇഷ്ടമല്ലേ.
അത്ര ടേസ്റ്റും ഉണ്ട്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഉണ്ട് അത് തിന്നാനും. അപ്പോൾ ഞാൻ എന്തൊക്കെ, ഞാൻ 24 മണിക്കൂർ കിച്ചണിൽ തന്നെയല്ല ഉണ്ടായിരുന്നത്, ഞാനുള്ളവരെ തന്നെ വെച്ച് അവിടെ നിന്ന് പുള്ളറി പേടിച്ചിട്ട് എടുക്കലാലിട്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലുള്ള കൈയിടാൻ വന്നതിനാണെന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ ന്യൂട്രലുള്ള ഉറയില്ലേ, ഇങ്ങനെ ആക്കിയിട്ട് തിന്നിട്ട് നോക്കണോ. നമ്മളെ ചോക്കോസില്ലേ പുള്ളന്മാർക്ക് കൊടുക്കുന്നത്, ചോക്കോസിലേക്ക് ന്യൂട്രല മിക്സ് ആക്കിയിട്ട് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അറിയാം. പുള്ളറ ഫസ്റ്റ് ഞാൻ തച്ചെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നിന്, അത്ര ടേസ്റ്റ് ഉണ്ട് നല്ല. നമ്മളെ മറ്റേ ഇതില്ലേ, എന്തപ്പാ, കിൻഡർ ജോയ് ഇല്ലേ, കിൻഡർ ജോയിൻ്റെ ഉള്ളിലത്തെ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് ഈ ചോക്കോസും. ഇത് കിട്ടുമ്പോൾ ചോക്കോസും ന്യൂട്രലാവും മിക്സ് ആക്കിയിട്ടാകുമ്പോൾ അങ്ങനെ മുകളിലെല്ലാം തോന്നിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ പുള്ളന്മാർ ബാഗ്, 3 ആളെ ബാഗും ബുക്സും എല്ലാം ഇതെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. മൂത്ത ആള് 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 2ാമത്തെ ആള് 6ാം ക്ലാസ്സിലും ചേർത്ത് 2ാം ക്ലാസ്സിലും ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇതാ ഇത് 6ാം ക്ലാസ്സിലത്തെ മോളത്, ഓള വാട്ടർ ബോട്ടിലും ടിഫിനും പിന്നെന്തപ്പാ സ്കട്ടർ, പെൻസില്, റബ്ബറ്, ഷൂസ് അങ്ങനെല്ലാം മറ്റേ ബോക്സ്. ഇപ്പം എൻ്റെ വലിയ ക്ലാസ്സിൽ കത്തിയിട്ടാകുമ്പോൾ ബോക്സും വേണമല്ലോ. അങ്ങനെ ഇവർക്ക് രണ്ടാൾ ബോക്സിങ് എന്താ വാങ്ങി, ചെറിയതിന് ഞാൻ മറ്റേ പുള്ളന്മാർ തന്നെ ബോക്സ് വാങ്ങിയത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പം ഞങ്ങൾക്ക് എന്താ അങ്ങനത്തെ വേങ്ങാത്തതെന്ന്. ഇതെല്ലാം ഒരേപോലെ ഇങ്ങനെയൊക്കെ ചെറുത്തും വലുത് അങ്ങനെയുള്ള പുള്ളന്മാരല്ല, അപ്പോൾ എല്ലാം എന്താക്കുമ്പോൾ ഇവർക്കില്ലേ ഒരേപോലെ ആക്കി കൊടുക്കണം. അങ്ങനത്തെ ഒരു ഇതാണ്. ഈ ചെറിയതിന് ജാസ്തി ഊറ് ചെലുത്തേലിട്ടാകുമ്പോൾ ഞമ്മ ചെല്ലിട്ടാകുമ്പോൾ ഓക്കെ എന്നിട്ട് എനിക്ക് ഒക്കുന്നു. ചെറിയനെ ഒപ്പിച്ചിട്ട് എടുക്കാൻ കുറച്ച് പണിയുണ്ട്. അങ്ങനെ ഇവൾക്കിത് പോഞ്ചും മെയിൻ പെന്നും പെൻസിലെല്ലാം ഇട്ടിട്ട് വെക്കുന്ന കൈയിട്ട്, പിന്നെ ഒരു സ്റ്റീലിൻ്റെ സ്കൈലും മെയിൻ. ഇത് വലിയ ക്ലാസ്സിലത്തെ പിള്ളേർക്കെല്ലാം ഇതെല്ലാം ആവശ്യം വരും. ക്ലാസ് എടുക്കുമ്പോൾക്കെല്ലാം 2 ജോഡി സോക്സും വേങ്ങി, കഴിഞ്ഞ ഒരു സോക്സ് വേങ്ങി നഞ്ഞത്, ഞമ്മ നെഞ്ചിട്ട് അതിൻ്റെ ഇലാസ്റ്റിക്കെല്ലാം പോയിട്ട് ഒരു മാതിരി ആയിരുന്നത്. പിന്നെ ഞാൻ എപ്പോൾ ടിഫിന് വേങ്ങും പോയില്ലേ, ഇങ്ങനെ വേറെ എക്സ്ട്രാ ഒരു ഉള്ളിലുള്ള ടിഫിന് വേങ്ങും. അല്ല നമുക്ക് ഇറ്റിട്ടിട്ടാകുമ്പോഴൊക്കെ ചോറും കറിയും ഒന്നിച്ചിട്ടിടുമ്പോൾ ഇല്ലേ ലീക്കാകുന്നത്, അപ്പോൾ ഭയങ്കര ഒരു ആ എണ്ണ ഇതെല്ലാം ആയിട്ട് കച്ചറായിട്ട് പോകുന്നത്. അപ്പോൾ എക്സ്ട്രാ ഒരു ടിഫിന് വേങ്ങെങ്കിലേ അതിൻ്റെ ഉള്ളിൽ കറി കൂട്ടിയെങ്കിൽ നല്ല ലീക്കാകുന്നില്ല. ഈ വാട്ടർ ബോട്ടിൽ നോക്കി, നല്ല കോസ്റ്റ്ലി വാട്ടർ ബോട്ടിൽ ആണ്, എത്ര പിന്നെ 500 രൂപയോ 400 രൂപയോ എന്താ കൊടുത്തിനി. ഇത് നല്ല നല്ലത് എന്ത്, നല്ല ചൂട് നിൽക്കും, നല്ല കുറച്ച് നല്ല തന്നെ വേങ്ങിയതാണ്, ചൂട് തന്നെ നിൽക്കുന്ന അങ്ങ് നിൽക്കട്ടേട്ട്. അങ്ങനെ അതാ പെന്നും വേങ്ങിയിട്ടുണ്ട്, പെന്നും അങ്ങനെ കുറേ നക്കായി നിന്നിട്ട് സ്കൂൾ തീരെ വളർത്തേനായി നിന്നിട്ട് പിള്ളേരോട് ചെല്ലിന് ഇനി പെന്നിൻ്റെയും പെൻസിലിൻ്റെയും എന്തോ എന്തോ ശുദ്ധി എടുത്തറിഞ്ഞിട്ട് ഇനി ആ വേങ്ങുമ്പോൾ തന്നെ ഒന്ന് ആകെ വേങ്ങിയതാണ്. പിന്നെ ഫെവിക്കോൾ ഇതെല്ലാം അവർക്ക് ഇടയിലിടയിൽ ആവശ്യം വരുന്നല്ല. അപ്പോൾ എൻ്റെ പുള്ളന്മാരില്ല അപ്പളേക്ക് അപ്പോൾ സ്കൂളിലേക്ക് യൂണിഫോം ഇട്ടിട്ടാകുമ്പോൾ എന്ന് പറയുന്നത് അത് വേണോ ഇത് വേണോ അത് വേണോ എന്നിട്ട് അങ്ങനെ ആ വേങ്ങുമ്പോൾ തന്നെ ഒന്ന് ആകെ വേങ്ങിയതാണ്. അപ്പോൾ അതായത് വലിയ മോൻ്റെത് എനിക്ക് കുറച്ച് വാട്ടർ ബോട്ടിൽ അങ്ങനെ കുറച്ച് വലുത് തന്നെ വേങ്ങി, ടിഫിനെല്ലാം കുറച്ച് വലുതല്ലേ, അങ്ങനെ എനിക്ക് വലുത് വേങ്ങി. ഇപ്പോൾ ആ രണ്ടാൾക്ക് ഒരേപോലത്തത് അങ്ങനെ ആക്കിയിട്ട് വേങ്ങിയതാണ്. ഓനക്കും അങ്ങനെ ഓൻ്റെ ബോക്സെല്ലാം കുറച്ച് നേരമുള്ളത് വേങ്ങി, കുറച്ച് വലിയ ക്ലാസ്. ഓന് ഇപ്പോൾ ഇനി 9ാം ക്ലാസ്സിലേക്ക് പുള്ളന്മാരെല്ലാം ഒരു വേം വേം വലുതായ പോലെയാണ്. പക്ഷേ ഒരു മോളിലിപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് എത്തി, മോൻ 9ാം ക്ലാസ്സിലേക്ക് എത്തി. അങ്ങനെയായിട്ട് ആ കുഞ്ഞു കുഞ്ഞു പിള്ളേരാകുമ്പോൾ വാങ്ങലേ ബേബിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ, ബേബിനെ കയ്യിൽ ഓടിച്ചിട്ടാണ് ഞാൻ വോയിസ് ഓവർ എടുക്കുന്നുള്ളത്. അപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. ദൈ ഒരു സ്കൈൽ നോക്കിയ ഒരു വേറെ വെറൈറ്റി സ്കൈൽ, ഞാനിങ്ങനത്തെ സ്കൈൽ കണ്ടിട്ട് ഫസ്റ്റാണ് കാണുന്നത്. അതിൽ തന്നെ ഫോൾഡ് ആക്കാനുള്ള സെറ്റിങ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ അതാ ചെറിയ മുളാന്ന് ഇതെല്ലാം നോക്കുന്നത്. അപ്പോൾ ചെന്ന് യോർക്ക് ഇങ്ങനത്തെ എല്ലാം മേങ്ങിനല്ല, ഞങ്ങൾക്കെന്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സാണെന്നല്ല ചോദിക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ നീ വലിയ ക്ലാസ്സിലേക്ക് എത്തിയാൽ മതി, നിങ്ങൾക്കും ഇങ്ങനത്തെ തന്നെ മേങ്ങുന്നില്ല, ചിലത്തി എന്തെല്ലാം സോപ്പിട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കിൻ്റെതാ. ഇതൊരു കിറ്റാന്ന് പറഞ്ഞാൽ അതിന് എത്ര 100 രൂപ അങ്ങനെ എന്തോ. ഇതെല്ലാം ഉണ്ട്, അപ്സര പെൻസിലുണ്ട്, അപ്സര നല്ല ക്വാളിറ്റി പെൻസിലല്ലേ, പെൻസിലുണ്ട്, അതിൻ്റെ റബ്ബർ സ്കട്ടർ, പിന്നെ എന്തിപ്പോൾ ഒരു ക്രയോണും ഉണ്ട് അതിൻ്റെ തന്നെ. അങ്ങനെയല്ലായിട്ട് ആ ഒരു 99 രൂപേൻ്റെ കിറ്റാണത് പറഞ്ഞാൽ. ഇത് ചെറിയ മോളത് 2 ടൈയും വേങ്ങി, 2 ജോഡി സോക്സും വേങ്ങി, ഷൂവും ബാഗും. ആ ഇതെല്ലാം പിള്ളേർക്ക് പേരുന്നായി, ഇതെല്ലാം കാണുമ്പോൾക്ക് എന്ത് ചോദിക്കണ്ടേ, എന്ത് പെൻസിലുണ്ട് വല്ല ഞാൻ പിള്ളേർ ഈ ചെറിയ മോളെ ബോക്സ് ഇതാണ്. അപ്പോൾ ചോദിക്കുന്നത് എൻ്റെത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ അതല്ല, ഓർത്തെല്ലാം അങ്ങനത്തെ മെയിനല്ലോ ഒന്ന്. പിന്നെ സ്നാക്സിൻ്റെ ബോട്ടിലും ടിഫിനും വേണ്ടിയുണ്ട് അതിനവർക്ക്. പിന്നെ അത് ഞാൻ വേങ്ങിയിട്ടാണ് മുമ്പത്തെല്ലാം കുറേ ഉണ്ട് എന്നിട്ട്, അതായത് പിന്നെ ക്രയോണ് വേങ്ങി,
ഇതിലിടയിൽ ആവശ്യം വരുന്നല്ലേ. അപ്പക്കിൻ്റെ അമ്മായി നല്ല ചൂട് ചൂട് മന്തിയും മാങ്ങയെല്ലാം കൊണ്ട് തരുന്നത്. ഞമ്മ വരുമ്പോൾ തന്നെ 12 ആയതുകൊണ്ടില്ലേ ഇന്ന് ചോറ് വേണ്ട, എന്തെങ്കിലും ഓംലേറ്റ് എല്ലാം ഒപ്പിക്കാന്നല്ലിട്ട് ഇങ്ങനെ പ്ലാൻ ഇടുന്നുണ്ടായി. അപ്പോൾ അമ്മേൻ്റെ മന്തി കിട്ടിയിട്ട് അമ്മ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുറച്ച് കുറച്ച് വെച്ചിട്ട് ഉച്ചക്കത്തത് അങ്ങനെ ഒപ്പിച്ചതാന്ന് പറഞ്ഞാൽ. പിന്നെ എന്ത് പണി, എന്ത് ക്ലീനാക്കുക, അതങ്ങനെ പോയത് രാവിലെ പോയല്ലോ 8 മണിക്കന്ന് പോയിന് പോരുന്ന് അങ്ങനെ പോയിട്ട്. പിന്നെ എന്ത് പണി, എന്തുണ്ടായിട്ട പണി എന്തായിട്ടുണ്ടായിട്ട. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് റെസ്റ്റ് എല്ലാം എടുത്തിട്ടായിട്ട് വൈകുന്നേരമായിരുന്നു പിന്നെ കിച്ചണിലേക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് ഞമ്മക്കില്ല നല്ല കപ്പ ഉണ്ടാക്കാന്നിട്ട് ചെറിയ കുറച്ചൊരു കപ്പ ഉണ്ടാഞ്ഞ്. അപ്പോൾ അത് കപ്പ ഉണ്ടാക്കാൻ പോയിട്ടേക്കെന്നിട്ട് അവർ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് അതാണ് അത് ഉണ്ടാക്കണ വേണ്ടതെന്നിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്താക്കി, 2 ഗ്ലാസ് ചായക്ക് വെള്ളം വെക്കുന്നുണ്ട്, എനിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടില്ലേ പിന്നെ ഗ്യാസിൽ വെച്ച് ദേഹി ചട്ടി കണ്ട ഈ ചട്ടി നമ്മൾ ഇന്നലെ സിറ്റി സെൻറ്ററിൽ നിന്ന് വാങ്ങിയത്, നല്ല പാങ്ങാന്ന്. ഈ പുതിയ പുതിയ എല്ലാം ഉണ്ടാക്കാനും വെക്കാനെല്ലാം ഭയങ്കര ഇഷ്ടം പറഞ്ഞാൽ ഏടെ പുതിയതുണ്ട്. അതിനെല്ലാം ഞാൻ അപ്പോൾ ഒരിക്കലും കൂടെ അങ്ങ് എടുക്കണം എന്തായെങ്കിലും എനിക്ക്. ഞാൻ വേണ്ട ഇത്ര പഞ്ചസാരയോട് 5-6 സ്പൂൺ പഞ്ചസാരയോട്ട് കൊടുത്ത് എന്നിട്ട് ഒരു 3 സ്പൂൺ ചാപ്പടി ഇട്ടിട്ട് അതിനെ തിളക്കാൻ വെച്ചാൽ. അപ്പോൾ ഇതാ കപ്പ വേവാൻ വെച്ചിട്ട് 3 വിസിലാക്കിയിട്ട് എടുത്തിന് കപ്പനെ നല്ല എളുത്ത് അളിയ എന്ത് ചെറിയ കപ്പയെങ്കിൽ എളുത്ത് കപ്പയെങ്കിൽ 1 വിസില് മതി. ഇത് കുറച്ച് മുത്തതെന്ന് തോന്നുന്നു, കുറച്ച് പണിയുണ്ടായി ഞാൻ 3 വിസിലിട്ടതാന്ന് പറഞ്ഞാൽ. എന്നാ 3 സ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് അതിനാടെ തിളക്കാൻ വെച്ച്. അപ്പോൾ കപ്പ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചതാന്ന്. അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് കലമ്പോരിഞ്ഞിട്ട് എടുക്കാം. കലമ്പോർന്നിട്ട് അതിലേക്ക് കടവും കറിവേപ്പും ഇട്ടിട്ട് കലമ്പോർന്ന് കലമ്പോർന്ന് ചൂടോടെ കപ്പയും ഇതിലേക്ക് ഞാൻ ഒരു ഇതാക്കിയിട്ട് വെച്ചിന് ഇതിപ്പാ ഉള്ളിൻ്റെ ഒരു ഉള്ളിയും പച്ചമുളകും കുരുമുളകും എല്ലാം ഇട്ടൊരു ചട്നി പോലെ ജസ്റ്റ് ഒന്ന് മുക്കി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനില്ലേ ഞങ്ങൾ ഇന്ന് രാത്രി ആകുമ്പോൾ ഏട്ടത്തിൻ്റെ ഇട പോയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് മദ്രസ വേഗം പെട്ടിട്ടുണ്ടായിരുന്നു. എവിടെ പോകാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം, സ്കൂളോ മദ്രസയിലോ ആയില്ലേ ഇനി ഇനി എങ്ങനെ പോകുന്നേന്നിട്ടുണ്ട്. ഏതാ കലം പുറന്നിട്ടായിട്ട് കറിച്ചപ്പും എണ്ണയും കടവും കറിച്ചപ്പിട്ടിട്ട് കലം പുറന്ന് ചീനെ കപ്പനി ഇട്ട് ജസ്റ്റ് ഒരു തേങ്ങ ഇട്ട് തേങ്ങയുടെ എണ്ണ വേണ്ടേ എന്നിട്ട് വയ്യ ഞാൻ ജസ്റ്റ് ഒന്ന് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ ഞാൻ കുറച്ച് തേങ്ങ ഇട്ട്. നമ്മളെപ്പോഴും കൊനെ നാട്ടിൽ വന്നിട്ടാകുമ്പോഴേക്ക് ഈ പകലെല്ലാം ഒരു വെയിലും ചൂടും ഒരു പിക്കറാന്നില്ലേ. അപ്പോൾ രാത്രി ആണ് അധിക ഈ ഫാമിലീൻ്റെ അടുക്കെല്ലാം പോകുന്നത് വന്നിട്ടാകുമ്പോൾ. അപ്പോൾ ഞാൻ ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് മഹരിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പോയിന് ഞാൻ ചായയും കുടിച്ചിട്ട് പിന്നെ ഈ പിള്ളേരെല്ലാം കേൾക്കണ്ടേ ബനിയാന്ന് എന്നെങ്കിൽ പോകുന്ന ഭ്രാന്തിലില്ലേ എല്ലാത്തിനോട് ഡ്രസ്സാക്കാലിട്ട് ബിയും 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 ബിയെ ഡ്രസ്സാക്കി അങ്ങ് പോകുന്നിട്ട് എല്ലാത്തിനോട് ഡ്രസ്സാക്കാലിട്ട് ഞാനിവിടെ ചായ ഇത് ഉണ്ടാക്കുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചായ കുടിച്ചിട്ടായിട്ട് ഒരു 6:30 6:30 എന്തോ അതിന് പോകുമ്പോഴേക്ക് ഇട്ടത്തിൻ്റെ ഇട അവിടെ പോയിട്ട് നാസ്റ്റാക്കിയിട്ട് രാത്രി 10:11 അതിന് വരുമ്പോഴേക്ക് എപ്പോൾ പോയെങ്കിൽ നോക്കൂ ഈ ഫാമിലീൻ്റെ അടുക്ക് രാത്രിയല്ലേ പോകുന്നത്. ആ രാത്രി പോയിട്ട് അവിടെ വിശം പറഞ്ഞിട്ട് മാടത്തെ നാസ്റ്റെല്ലാം കഴിച്ചിട്ടായിട്ട് വരുമ്പോൾക്ക് 11 മണിയാണ്. പിന്നെ ഇപ്പോൾ പിന്നെ ഇപ്പോൾ എട്ടണിച്ചിട്ട് പോകുന്നതല്ലേ, എല്ലാവരും പോയവരല്ലേ പിന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ അച്ചുഞ്ചിനോട് പോയിട്ടുണ്ടായിരുന്നു ആടെ. അങ്ങനെ അത് ഉച്ചക്ക് പോയത്, ഉച്ചക്ക് ബേക്കാനാണ് പോയത്. അപ്പോൾ അവളങ്ങനെ മന്തിയും കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് പെറ്റണിച്ചോളം പോയതല്ലേ അങ്ങനെ പെരുന്നല്ലാക്കുന്നു എല്ലാവരും അങ്ങനെ അത് അതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ അച്ചുഞ്ചിനോടുന്ന് ഞാൻ വന്നത്. അപ്പോൾ ഇന്ന് ഏട്ടത്തിൻ്റെ ഇട പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ഒക്കെ മറക്കണ്ട. കമൻ്റ് കൂടെ ഉണ്ടാവും നിങ്ങൾ എന്തെങ്കിലും കമൻ്റ് എന്തെങ്കിലും ഇടാൻ മറക്കണ്ട. എന്നൊക്കെ നിങ്ങൾക്ക് വിഷയം പറയാൻ അല്ല എന്ത് ഏതാണിതാണെന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടവർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാം അയച്ചു കൊടുത്തറാവോ. പിന്നെ ഇതാ ഈ കത്തി ഉണ്ട, ഇത് ഞാൻ സിറ്റി സെൻറ്റർ പോയിട്ടാണ് വേങ്ങിയത്. എനിക്കൊരു പ്രശ്നം ഉണ്ട് പറഞ്ഞാൽ എത്ര കത്തി വേങ്ങിയെങ്കിലും അത് അതിൻ്റെ അപ്പ നാലോട്ട് ഇതാക്കുമ്പോൾ മുറിച്ച പോയിട്ടായി. അപ്പോൾ ഏട് പോയാൽ ഞാൻ കത്തി വേങ്ങാണ്ട് വരലില്ല. അത് കാസർഗോഡ് പോയെങ്കിലും കുമ്പള പോയെങ്കിൽ റോഡ് സൈഡ് കണ്ടെങ്കിൽ വരെ ഞാൻ കത്തി വേങ്ങുന്നതന്നെ വേങ്ങി വേങ്ങിയിട്ട് 20 കത്തി എന്തോ അതിനിടെ എല്ലാത്തിനും ഇപ്പം ഗുജിലിക്ക് കൊടുക്കണം. അപ്പോൾ കുറച്ച് നമ്മൾ ഉള്ളി ഇതെല്ലാം മുറിച്ചിട്ടാകുമ്പോൾ ഒക്കെ ഇല്ല, അത് ഈ ചെറുപ്പുള്ളിയെല്ലാം മുറിച്ച് ഞാൻ പെട്ടെന്ന് മുറിച്ച് പോകുന്നു ചെന്ന് എന്ത് എൻ്റെ നേരെ കഥ എന്താണെന്ന് അറിയില്ല. പിന്നെ അതിനെ മുറിച്ച കൊടുക്കാൻ കൊണ്ടുപോകാൻ എന്തോ നിൽക്കാനില്ല, ഓർമ്മയുണ്ടാകുന്നില്ല പോകുമ്പോൾക്ക് മറന്നിട്ട് പോകുന്നു എപ്പോഴും. എങ്ങനെതാ നല്ല കപ്പയും ചട്നിയും ചൂട് ചായ എല്ലാം ആക്കിയിട്ട് നമ്മൾ കുടിക്കുന്നേ. ഇതാണ് ഇട്ടതിനിട പോയത്, രാത്രി പോയിട്ട് കുറേ അവിടെ ബിസിയാക്കി ബിസിയാക്കിയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു 11 12 മണി അതിനെത്തുമ്പോൾ അവർക്ക് എത്തുമ്പോൾക്ക്.
അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്ര തന്നെ ഉള്ളോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. വോയിസ് ഓവറിൻ്റെ ഇടയിൽ കുഞ്ഞിൻ്റെ എല്ലാം സൗണ്ട് കേൾക്കുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കണോ. ഉറങ്ങുമ്പോൾ കൊടുക്കുന്നതാണ്, അതിൻ്റെ ഇടയിൽ ഒരു നാലോട്ട് ഉറങ്ങി കാണിക്കുന്നത്, കട്ടാക്കുന്നത്, പൈലോട്ട് പോകുന്നത്, പൈലോട്ട് വരുന്നത്, അങ്ങനെ എല്ലാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം മറക്കണ്ട. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോൾ അവിടെ തേനുണ്ടായി, മുട്ടായി എല്ലാം ഉണ്ടായിന്, അതിനെല്ലാം പുള്ളന്മാരെല്ലാം നോക്കുന്നീ എടുക്കുന്നീ എല്ലാം ഉണ്ട്. ഞങ്ങളെല്ലാം ഒന്നിച്ചിട്ടിരുന്ന് ഫുഡെല്ലാം